എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ വീണ്ടും സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ സജീവമായിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് എന്താണ് മുല്ലപ്പെരിയാർ വിഷയമെന്നും എന്താണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ചരിത്രമെന്നും ഒക്കെ ഒന്ന് വളരെ വിശദമായിട്ട് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ വള്ളക്കടവിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ശിവഗിരി മലയിലെ ചൊക്കംപെട്ടിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പെരിയാർ 48 കിലോമീറ്റർ പിന്നിട്ട് മുല്ലയാറുമായി ചേർന്ന് മുല്ലപ്പെരിയാറാകുന്നു. 1789 മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ആലോചനകൾ തുടങ്ങുന്നത്. 1895 ഒക്ടോബർ 10 മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നത്. വൈകാ നദി 6 മാസക്കാലത്തോളം വറ്റി വരളുന്നത് ആ പ്രദേശത്ത് ജീവിക്കുന്നവരുടെ ജീവനോപാധികളെ ബാധിക്കുന്നതും കാർഷിക ഉൽപാദനം നടക്കാതെ വന്നതുമെല്ലാം മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു എന്നുള്ള വിലയിരുത്തലുകളുമുണ്ട്. ബ്രിട്ടീഷ് എഞ്ചിനീയർ ക്യാപ്റ്റൻ പെന്നിക്കും ആൻഡ് സ്മിത്തുമാണ് രൂപരേഖ തയ്യാറാക്കിയത്. തിരുവിതാംകൂറും മദ്രാശി സർക്കാരുമായും ചർച്ച നടത്തി കരാറാക്കിയതിനു ശേഷം നിർമ്മാണം തുടങ്ങിവെച്ചു. 1887 അണക്കെട്ടിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 1200 മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആകെ നീളം. 152 ഉയരവുമുണ്ട്. 142 അണക്കെട്ടിന്റെ ശേഷി. ഇതുകൂടാതെ 240 നീളവും 115 ഉയരവുമുള്ള ബേബി ഡാമും 240 നീളവും 20 വീതിയുമുള്ള എർത്ത് ഡാമും ചേർന്നതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. തുടക്കത്തിൽ 152 വെള്ളം അണക്കെട്ടിൽ സംഭരിച്ചു നിർത്തിയിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇപ്പോഴത്തെ ഒഴുക്ക് കൂടിയ നിലയിലാണുള്ളത്. ഇപ്പോഴത്തെ ഒഴുക്കിനൊപ്പം മഴ കൂടി കൂടിയാൽ ജലനിരപ്പ് 142 എത്തുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ആശങ്ക. അതുകൊണ്ടുതന്നെ ഡാമിൽ നിന്ന് തുരങ്കം വഴി തമിഴ്നാട്ടിലേക്ക് ക്രമേണ വെള്ളം തുറന്നുവിടണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഇതിനോടൊപ്പം തന്നെ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ക്യാമ്പയിനും സമൂഹ മാധ്യമങ്ങളിൽ നടന്നുവരുന്നു. ഒക്ടോബർ 16 മുതൽ കേരളത്തിലുണ്ടായ പ്രളയം വലിയ നാശനഷ്ടം ഉണ്ടാക്കിയതും ഈ ആവശ്യങ്ങൾ ബലപ്പെടാൻ കാരണമായിട്ടുണ്ട്. അണക്കെട്ടിലെ ജലനിരപ്പ് 136 ആയതായി തമിഴ്നാട് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജസ്റ്റിസ് എസ് ആനന്ദ് ചെയർമാനായ 5-അംഗ സമിതിയെ സുപ്രീംകോടതി 2010 ഫെബ്രുവരിയിൽ മുല്ലപ്പെരിയാർ വിഷയങ്ങൾ പഠിക്കാനായി നിയോഗിച്ചിരുന്നു. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 2014 ജലനിരപ്പ് 142 ഉയർത്താൻ തമിഴ്നാടിന് അനുമതി ലഭിച്ചത്. അൻപത് വർഷത്തിലധികം കാലപ്പഴക്കം ചെന്ന ലോകത്തിലെ വിവിധ അണക്കെട്ടുകൾ ആഗോളതലത്തിൽ ഉയർത്തുന്ന ഭീഷണികളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവരുന്നത് 2021 ജനുവരിയിലാണ്. പുറത്തുവന്ന ഘട്ടത്തിൽ കേരളത്തിൽ റിപ്പോർട്ട് വലിയ ചർച്ചയായില്ലെങ്കിലും ഇടുക്കി കോട്ടയം ജില്ലകളിലെ കനത്ത മഴയും ഉരുൾപൊട്ടലും ഇപ്പോഴും തുടരുന്ന ഭീഷണിയും റിപ്പോർട്ടിനെ വീണ്ടും ചർച്ചകളിലേക്ക് എത്തിച്ചു. ലോകത്തിലെ വലിയ അണക്കെട്ടുകളുടെ നിർമ്മാണ രീതി, അവയുടെ വ്യത്യസ്ത ഉപയോഗം, പ്രളയ നിയന്ത്രണം, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹൈഡ്രോ പവർ സ്റ്റേഷനുകൾ തുടങ്ങിയവയുടെ വിശദമായ അപകൃതനം തുടങ്ങിയവ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നു. 2021 പുറത്തുവന്ന UN റിപ്പോർട്ട് കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനം ചർച്ചയാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലും ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. 20 ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ഒരു ഡാം റവല്യൂഷൻ തന്നെ സംഭവിക്കുകയായിരുന്നുവെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഈ ഡാമുകളിൽ പലതും കാലപ്പഴക്കം എത്തിയെന്നതിനെ ആശങ്കയോടുകൂടി ഈ റിപ്പോർട്ട് അപകീർത്തിക്കുന്നുമുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഘടനാപരമായ ബലക്ഷയമുണ്ടെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പുതുതായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല UN റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. മുൻ പഠനങ്ങളെയും അനുബന്ധ റെഫറൻസുകളെയും ആധാരമാക്കിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് റിപ്പോർട്ടിൽ ചർച്ചയാകുന്നത്. നിർമ്മാണഘട്ടത്തിൽ 50 മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ലൈഫ് സ്പാൻ എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. മുല്ലപ്പെരിയാർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അണക്കെട്ടിന് ഘടനാപരമായ പ്രശ്നമുണ്ടെന്നും അതുകൊണ്ടുതന്നെ അണക്കെട്ട് തകർന്നേക്കാമെന്ന ഭീഷണിയും ഇപ്പോൾ നിലവിലുണ്ട്. ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശത്താണ് അണക്കെട്ട് നിലനിൽക്കുന്നത്. 1978 ഒരു ചെറിയ ഭൂകമ്പം അണക്കെട്ടിൽ വിള്ളലുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കൂടുതൽ വിള്ളലുകൾ പിന്നീടും അണക്കെട്ടിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അണക്കെട്ട് നിർമ്മാണത്തിന് ഉപയോഗിച്ച മെറ്റീരിയൽ ഔട്ട്ഡേറ്റഡ് ആണെന്നുള്ളത് കൊണ്ട് തന്നെ ചോർച്ചകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് UN റിപ്പോർട്ടിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് പറയുന്നത്.
മുല്ലപ്പെരിയാറിൽ പ്രശ്നങ്ങളില്ലെന്നും അനാവശ്യമായി ഭീതി പടർത്തിയാൽ നടപടിയെടുക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പുതിയ ഡാം നിർമ്മിക്കണമെന്നാണ് സർക്കാർ നിലപാടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നതകൾ ചർച്ചകളിലൂടെ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം പുതിയ അണക്കെട്ട് എന്ന കേരളത്തിന്റെ നിലപാടിനെതിരെ ശക്തമായ എതിർപ്പാണ് തമിഴ്നാട് ഉയർത്തുന്നത്. പുതിയ അണക്കെട്ട് വേണമെങ്കിൽ ഇരു സംസ്ഥാനങ്ങളും യോജിച്ച് മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂവെന്നുമാണ് കോടതിയുടെ നിർദ്ദേശം. മുല്ലപ്പെരിയാർ അണക്കെട്ട് പണിത് 125 വർഷങ്ങൾ കഴിഞ്ഞു. ഡാം ഡീകമ്മീഷൻ ചെയ്ത് പ്രശ്നം പരിഹരിക്കുക എന്നതാണ് നമുക്ക് മുമ്പിലുള്ള ഏക പരിഹാരം. പ്രായോഗിക തലത്തിൽ അത് നടപ്പിലാക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം രണ്ടു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം കൂടിയാണിത്. ഒരു ശത്രുതാ മനോഭാവത്തിലേക്ക് വരെ ഈ പ്രശ്നം എത്തുമെന്നുള്ള സാഹചര്യവും ഇന്ന് നിലവിലുണ്ട്. രണ്ടു സംസ്ഥാനങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ ജലനിരപ്പ് താഴ്ത്തി ടണൽ നിർമ്മിച്ച് പുതിയ ഡാം നിർമ്മിക്കാതെയും ഇപ്പോഴുള്ളത് പൊളിക്കാതെയും ഈ പ്രശ്നം എന്നേക്കുമായി തന്നെ പരിഹരിക്കാമെന്നും പഠനങ്ങൾ പറയുന്നുണ്ട്. എന്തുതന്നെയായാലും എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ ശരിയായ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ വളരെ വലിയൊരു ദുരന്തത്തിനായിരിക്കും കേരളം സാക്ഷിയാകേണ്ടി വരിക.